കഴിഞ്ഞ ദിവസം ലിബിയയിൽ വിമതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കോട്ടയം സ്വദേശിനിയുടെയും മകന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ വൈകുന്നതായി ബന്ധുക്കൾ. എംബസി ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാരും ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. ആക്രമണം നടന്ന ശബരിത്തയിൽ 100 മലയാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോട്ടയം വെളിയന്നൂർ സ്വദേശിനി സുനുവും മകൻ 1.5 വയസ്സുകാരൻ പ്രണവും ലിബിയയിൽ വിമതരുടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശബരിത്ത എന്ന സ്ഥലത്തെ കിടപ്പുമുറിയിൽ മിസൈൽ പതിച്ചാണ് ഇവർ കൊല്ലപ്പെട്ടത്. സുനുവും ഭർത്താവ് വിപിനും ശബരിത്തയിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. വിപിൻ കെട്ടിടത്തിന് മുകളിലേക്ക് പോയ സമയത്താണ് ആക്രമണമുണ്ടായത്. സുനുവിന്റെയും മകൻ പ്രണവിന്റെയും മൃതദേഹങ്ങൾ ശബരിത്തിന സാവിയ ടീച്ചിംഗ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും ഒരിടപെടലും നടത്തിയിട്ടില്ലെന്നാണ് വിപിന്റെ സഹോദരൻ അടക്കമുള്ളവർ പറയുന്നത്. അവരെ വിടാൻ പറ്റില്ലെന്നോ അങ്ങനെ എന്തൊക്കെയാണ് എന്താ എംബസി എന്താണെന്ന് നമുക്ക് ഇതുവരെ അതിനെപ്പറ്റി വ്യക്തമായ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. എംബസി എന്തോ തടുത്ത പ്രതികരണമാണ്. രൂക്ഷമായ ആഭ്യന്തര കലാപം നടക്കുന്ന ശബരിത്തയിൽ 1000 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇതിൽ സുനു ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ 22 മലയാളികൾ കുടുങ്ങിയതായും അവർ പറഞ്ഞു. ഇവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്നും സുനുവിന്റെയും പ്രണവിന്റെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ എംബസിയും കേന്ദ്ര സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി വി എൻ വാസവനും ആവശ്യപ്പെട്ടു. മീഡിയ വൺ കോട്ടയം.